കാലദേശരഹിതവും പരമശാന്തവും അഗാധവുമായി ഒന്നിൽ, അവാച്യവും അനിർവചനീയവുമായ ഒന്നിൽ, അകമ്പുറമോ പ്രശ്നോത്തരങ്ങളോ ഇല്ലാത്ത ഒരു മൗനത്തിൽ ആണ് തഥാഗതന്റെ നിർവ്വാണാവസ്ഥ. അതാണ് യോഗിയുടെ സമാധി, മഹാനിർവാണം എന്നൊക്കെ പറയുന്ന പരമപദം. അതിനെ വേദാന്തി ബ്രഹ്മപദം എന്ന് പറയും, ഭാഗവതന്മാർ വിഷ്ണുപദം എന്ന് പറയും, ശൈവന്മാര് ശിവപദം എന്ന് പറയും. എന്ത് പേരിലും ഭാഷയിലും അല്ലാതെ ഈ ഏകത്തിൽ എവിടെയാ മാറ്റം? ഏകംസ വിപ്രാപ ഹുദാവദന്തി എന്ന് വേദം ഈ അവസ്ഥേനെയാണ് പറഞ്ഞിട്ടുള്ളത്. അവനവന്റെ ഭാഷയും അവനവന്റെ ഗുണവും അവനവന്റെ കഴിവും അനുസരിച്ച് പേര് മാറ്റി പറയുക മാത്രമാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംവാദമല്ലാതെ കലഹണ്ടോ? ഇല്ലല്ലോ. സത്സംഗം, സൗഹൃദം, ഷെയറിങ് ഓഫ് എക്സ്പീരിയൻസ് മാത്രമേ പിന്നെ ബാക്കിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എല്ലാം മണ്ടത്തരങ്ങളാണ്. മണ്ടത്തരങ്ങളാണ് ആളുകൾ കൂടുതൽ ചെയ്തു കൂട്ടുന്നത് എങ്കിലും അതാണ് സത്യാവസ്ഥ. മഹായാന സമ്പ്രദായം ബുദ്ധന്റെ മൗനത്തെ ഇപ്രകാരം കാണുന്നു. ആന്തരശാന്തിയെ അധ്യാത്മ സംപ്രസാദം എന്നാണ് ബുദ്ധമതം വിളിക്കുന്നത്. ധ്യാനിയിൽ മൗന തരംഗങ്ങളാണ് അധ്യാത്മ സംപ്രസാദം ഉണ്ടാക്കുന്നത്. ബോധി അഥവാ സമാധി, പ്രജ്ഞാനുഭവ ശേഷമുള്ള ശാന്തി ഒരാളെ സ്വാഭാവികമായി മൗനിയാക്കുന്നു. മഹാകാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അത്തരം ഒരു വ്യക്തി തന്റെ അറിവ് പകർന്നു കൊടുക്കാനായി മൗനം ഭഞ്ജിക്കുന്നത് എന്നുകൂടി ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. പരമധർമ്മം നേരിട്ടറിഞ്ഞനുഭവിക്കാനല്ലാതെ വാക്ക് ഭാഷ കൊണ്ട് പറയാനാവില്ല. അർത്ഥവിനിശ്ചയ സൂത്രം നിബന്ധന. അനഭിലാപ്യത്വാത് യഥോ വാചാ നിവർത്തന്തേ എന്നാണ് ബ്രഹ്മാനുഭവത്തെ വേദാന്തവും യോഗവും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. നാഗാർജുനന്റെ മാധ്യമിക സിദ്ധാന്തത്തിലെ ശൂന്യത ഗ്രഹിക്കാനോ പറഞ്ഞറിയിക്കാനോ സാധ്യമല്ലാത്ത, ദിശയോ കാലദേശമോ ഇല്ലാത്ത ഒന്നാണ് ബുദ്ധന്റെ മൗനം. ആ ബ്രഹ്മാനുഭവത്തിന്റെ സിംബലാണ്. ശൂന്യതയുടെ പൂർണത അഥവാ സത്യം, അചഞ്ചലത, ശാന്തി, മൗനം, ഭാഷാരാഹിത്യം മുതലായ അവസ്ഥകളിലെ ഗ്രഹിക്കാൻ സാധിക്കൂ. അതായത് പ്രപഞ്ചയിൽ അപ്രപഞ്ചിതം ആണത്. ഥേരവാദ സമ്പ്രദായത്തിലെ പഴയ സൂത്രങ്ങളിലെ പല ചോദ്യങ്ങളും മൗനം കൊണ്ട് ഉത്തരം ഗ്രഹിക്കേണ്ടവയാണ്. അതിനാൽ ആ ചോദ്യങ്ങൾക്കൊക്കെ ബുദ്ധൻ മൗനം പാലിക്കുകയാണ് ചെയ്തത്. ബുദ്ധൻ മൗനം പാലിച്ച 14 ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് അറിയണ്ടേ? ഒന്ന്, പ്രപഞ്ചം ശാശ്വതവും അനാദിയാണോ? 2, പ്രപഞ്ചം അശാശ്വതമാണോ? പ്രപഞ്ചം ശാശ്വതവും അശാശ്വതവുമാണോ? ഒരേ ചോദ്യം പലതരത്തിൽ ചോദിക്കുകയാണ്. പ്രപഞ്ചം ശാശ്വതവുമല്ല അശാശ്വതവുമല്ല എന്ന് വരുമോ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ ലോകത്തിന് അവസാനം കൊണ്ടോ? ലോകം അനന്തമാണോ? ലോകം അനന്തവും ശാന്തവുമാണോ? ശാന്തവുമല്ല അനന്തവുമല്ല എന്ന് വരുമോ? മരണശേഷവും തഥാഗതൻ ഉണ്മയായി ജീവിക്കുമോ ജീവിക്കാതിരിക്കുമോ? ജീവിക്കും ജീവിക്കാതിരിക്കും ചെയ്യുമോ? ജീവിക്കില്ല ജീവിക്കാതിരിക്കൂല്ല എന്ന് വരുമോ? ജീവനും ശരീരവും ഒന്നു തന്നെയാണോ? ജീവൻ ശരീരത്തിൽ നിന്ന് വിഭിന്നമാണോ? ഈ 14 ചോദ്യമാണ് മുണ്ടാടരുന്ന് കേട്ടത്. ഒന്നും മേടിക്കില്ല, നോൺസെൻസ് ചോദിക്കണ മാതിരിയെ തോന്നിയിട്ടുണ്ടാവുള്ളൂ. ചോദ്യം ശരിയല്ല ഒന്നാമത്, എന്നാലേ ഉത്തരവ് ശരിക്കും വരുള്ളൂ അല്ലെ. ആധുനിക ശാസ്ത്രവും വേദോപനിഷത്തുക്കളും ഷഡ് ദർശനങ്ങളും ആയുർവേദവും എല്ലാം ചോദിച്ചവയും ഇന്നും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നവയും ഉത്തരം കാണാൻ സാധിക്കാത്തവയുമാണ് ഇതൊക്കെ. എത്ര അന്വേഷണം കഴിഞ്ഞാലും എത്ര സംശയം എത്ര കഴിഞ്ഞാലും സംശയം തീരാത്ത ചില ചോദ്യങ്ങളാണ്. ഉത്തരവും മറുപടിയും മൗനം തന്നെയാണ്, അതാണ് ഉണ്ടായത്. ഇനി ബുദ്ധന്റെ മൗനം, എന്താണ് ബുദ്ധന്റെ മൗനം? മൗനത്തെ കുറിച്ച് ബുദ്ധൻ എന്താ പറഞ്ഞിട്ടുള്ളത്? മൗനം ശാന്തി, തുഷ്ണീഭാവം, ശമം, നിശബ്ദത, അല്പശബ്ദത, ശമത അല്ലെങ്കിൽ സമത, വിവേകം, പ്രതിസംലയനം, പ്രതിസല്ലാനാണ് പാലിയിൽ പറയാം, ഏകോധിഭാവ, ഇവ ഒരേ അർത്ഥത്തിലാണ് ബുദ്ധൻ ഉപയോഗിച്ചിട്ടുള്ളത്. ധ്യാനം, ധാരണ, സമാധി, ഈ യോഗ പദ്ധതിയിലെ മൗനം ശാന്തിയുടെയും പ്രജ്ഞയുടെയും ലക്ഷണവും മുന്നോടിയുമാണ്. മൗനം വിദ്വാനും ഭൂഷണാണ്. ഹീനയാനത്തിൽ സമതയ്ക്കാണ് പ്രധാനം, ശമത, സമതയ്ക്കാണ്. ബുദ്ധന്റെ ശമം അല്ലെങ്കിൽ സമത എന്ന മൗനത്തിലേക്ക് നമുക്ക് ഇനി ഒന്ന് സഞ്ചരിക്കാം. ശമം അല്ലെങ്കിൽ ശമണൻ എന്നാൽ ആരാ? ശമമുള്ളവൻ. ശമതമാദികൾ എന്ന് യോഗത്തിൽ പറയില്ല, ശമമുള്ളവരാണ് ശമണ. അല്ലാതെ ഒരു ജാതി, ഒരു മതം ഒന്നും അല്ലാതെ. മൗനി എന്ന് പറഞ്ഞാൽ എന്താ? മുനിയാണ്, മൗനമായിട്ടിരിക്കുന്നവനാണ് മുനി. ശമം എന്ന് പറയുന്ന ഗുണമുള്ളവനാണ് ശമണ. സാമ്യാവസ്ഥയിൽ എത്തിയവനാണ് ശരിക്കും ശമിയായ ഒരു മുനി, ശമണ മുനി. ഈ
ബുദ്ധമതത്തിലെ സൗണ്ട് അല്ലെങ്കിൽ ശബ്ദം, അതിൻ്റെ ജപം, കീർത്തനം, ധ്യാനത്തിൽ ശബ്ദത്തിൻ്റെ ഉപയോഗം, ഇതൊക്കെ ഉണ്ട്. ശബ്ദ കോലാഹലം കുറഞ്ഞ പ്രകൃതി രമണീയമായ ധ്യാനസ്ഥാനങ്ങളാണ് എല്ലാവർക്കും സ്വീകാര്യമെന്ന് ബുദ്ധൻ പറയുന്നുണ്ട്. എല്ലാവരും ചോദിക്കും, എന്തിനാ കുന്നിൻ്റെ മുകളിൽ അമ്പലം കെട്ടി വെച്ചിരിക്കുന്നത്, എന്തിനാ നദിയുടെ തീരത്ത് കെട്ടിയിരിക്കുന്ന അമ്പലം? അങ്ങനെയുള്ള പ്രകൃതി രമണീയമായ ധ്യാനസ്ഥലങ്ങളാണ് നല്ലത് എന്ന് പഴയ കാലം മുതൽ ഇന്ത്യയിലുള്ള എല്ലാ ഗുരുക്കന്മാരും ബുദ്ധനടക്കം പറഞ്ഞിട്ടുണ്ട്. അതാ അത് അതിൻ്റെ സുഖം അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവും. അതനുഭവിക്കാതിരുന്ന് അവിടെ വിടുന്ന് ചലയ്ക്കുന്നത് അതുക്കൾക്ക് അത് മനസ്സിലാവില്ല, അത്രേ ഉള്ളൂ. കൂടുതൽ ശബ്ദ കോലാഹലം ഉണ്ടായാൽ സമൂഹം അസ്വസ്ഥമാവും. വ്യക്തിപരമായ മൂല്യങ്ങളും പ്രതിഭയും ജീവിത മൂല്യങ്ങളും അസ്വസ്ഥവും കലുഷവും അശാന്തവുമായ ശബ്ദങ്ങളാൽ നഷ്ടപ്പെടും. മൗനം വാദത്തിനുള്ള സമയമല്ല, ചർച്ചയ്ക്കുള്ള സമയമല്ല, സ്വയം അനുഭവിച്ചറിയാനുള്ളതാണ്, സാനുഭൂതിക്കുള്ളതാണ്. ശങ്കരാചാര്യരും ഇതിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. താൻ അനുഭവിച്ചറിഞ്ഞ സത്യം മറ്റുള്ളവരെ പ്രതിബോധിപ്പിക്കുന്നതിനാണ് ചർച്ച. ബുദ്ധനും ആത്മനിരൂപണത്തെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി നിർമ്മലവും ശോഭിതവും ശാന്തവുമായ ശുദ്ധജല തടാകം പോലെയാണ് നമ്മുടെ പ്രജ്ഞ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആചാര്യ നാഗാർജുനന്റെ മാധ്യമിക കാരിക ബുദ്ധന്റെ മൗനത്തെ പറ്റി പറയുന്നു. മനസ്സിന്റെ സംവേദനം പൂർണ്ണമായി നിലച്ച അവസ്ഥയാണ് നിർമ്മാണം. പ്രപഞ്ച സങ്കല്പങ്ങളുടെ ഉപശമത്തിലാണ് ശാന്തി. ആർക്കും എവിടെയും ബുദ്ധൻ തന്റെ സിദ്ധാന്തം പഠിപ്പിക്കുന്നില്ല. മാധ്യമിക കാരികയ്ക്കുള്ള പ്രസന്നപാദ ഭാഷ്യത്തിൽ തഥാഗത ഗൃഹ്യസൂത്രം ഉദ്ധരിച്ച് ഇങ്ങനെ പറയുന്നു: ഓം ശാന്തമതി, തഥാഗതൻ അഭിസംബുദ്ധനായ ആ രാത്രി, അനുപാദായനായി പരിനിർവാണത്തിൽ പ്രവേശിച്ച രാത്രി, ഒരൊറ്റ അക്ഷരം പോലും ഉച്ചരിക്കുകയുണ്ടായില്ല. തഥാഗതനാൽ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല ശബ്ദം. ആരെയും അദ്ദേഹം അഭിസംബോധന ചെയ്തില്ല, ചെയ്യുകയുമില്ല. ബുദ്ധന് ശബ്ദം ഇഷ്ടമായിരുന്നില്ല എന്ന് മജ്ജിമനികായം പറഞ്ഞിട്ടുണ്ട്. ശാരീപുത്രനും മൊഗല്ലാനനും, അത് ശാരീപുത്രനും മൗഗല്യായനും, അവര് 500 പുതിയ അംഗങ്ങളെ ബുദ്ധന്റെ സംഘത്തിൽ ചേർക്കാൻ തുടങ്ങും. അവര് ശാതുയാമ നഗരത്തിലെ ബുദ്ധനെ കാണാൻ ഇവരെ 500 ആളെയും കൂടി കൂട്ടിച്ചെന്നു. ബുദ്ധൻ ആനന്ദനോട് ചോദിച്ചു, ആനന്ദൻ, എന്താ ഈ വലിയ ശബ്ദം? മുക്കോന്മാർക്ക് വലിയൊരു മത്സ്യക്കൂട്ട് കിട്ടി അവനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദം പോലെ ഉണ്ടല്ലോ. അയ്യോ, എൻ്റെ അടുത്തേക്ക് അവരെ കൊണ്ടുവരരുത് പറഞ്ഞു. ബുദ്ധൻ അവരെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. കാരണം ആ മൗനം വഞ്ചിക്കും വിചാരിച്ചിട്ട്. മൗനം സാധാരണ മനുഷ്യർക്ക് അപ്രാപ്യമായ യഥാർത്ഥമായ ആനന്ദത്തിലേക്ക്, അതിനെ അമാനുഷീ രതി എന്നാണ് പറയുന്നത്. രതിയുടെ അർത്ഥം മാറുന്നത് നോക്കണം. അമാനുഷീ രതിയിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നത് മുനിയായ ബുദ്ധന്റെ ധർമ്മത്തിന്റെ സാരാംശമാണ്. ശൂന്യാകാരങ്ങളിൽ, വിജ്ഞതയിൽ, മൗനത്തിൽ ധ്യാനിക്കുന്നവർക്കുള്ളതാണ് അലൗകികമായ നിർവ്വാണം എന്ന് പറയുന്നത്. മൗനത്തെ ബുദ്ധൻ ആര്യ സംസ്കാരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൗനമാണ് ആര്യന്റെ സംസ്കാരം. ഇത് ശ്രദ്ധിക്കണം നമ്മൾ. ആര്യൻ എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്, ആര്യ ദ്രാവിഡ വാക്കും പറഞ്ഞ് തല്ലുകൂടുന്ന ആളുകൾ ശ്രദ്ധിക്കണം. മൗനമാണ് ആര്യ സംസ്കാരം എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. വജീ സംസ്കാരം, അതായത് വാക് സംസ്കാരം ഉണ്ട്, പക്ഷെ അത് വിതർക്കങ്ങളിൽ നിന്നുണ്ടായതായിരിക്കണം. രണ്ടാം ധ്യാനമായ രൂപജ്ഞാനത്തിലെ, രൂപധ്യാനത്തിലെ വിതർക്ക വിചാരങ്ങളില്ല. ആ വിതർക്ക വിചാരം ഇല്ലാത്ത സമാധി അവസ്ഥ മുതലാണ് ആര്യ മൗനം ആരംഭിക്കുന്നത് എന്ന് പറയണം അദ്ദേഹം. അപ്പൊ വെറുതെ ഉള്ള ഈ നമ്മുടെ ഈ അങ്ങോട്ടും വർത്തമാനം പറയുന്ന ആ സംസാരമില്ലേ, വെറുതെ ഉള്ള ആ സംസാരം ആര്യ മൗനം ഉണ്ടായതോടുകൂടി ഇല്ലാണ്ടാവും. ആ ഗോസിപ്പൊക്കെ അങ്ങോട്ട് അവസാനിക്കും. അതോടെ ആര്യ മൗനം എന്ന് പറയുന്ന മൂന്നാമത്തെ സ്ഥിതി, വിതർക്കം വിചാരമൊക്കെ കഴിഞ്ഞ് പിന്നത്തുള്ള സ്റ്റേജിലേക്ക്, യോഗാവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുമ്പോഴാണ് മനുഷ്യന്റെ ഉള്ളിൽ ആര്യ സംസ്കാരം ജനിക്കുന്നത്. ആ മൗനം ജനിച്ചതോടുകൂടി നമ്മൾ ആര്യ മൗനത്തിലാണ്. പിന്നെ വേറെ ഉള്ള സംസാരങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല, അവിടെ ചെന്ന് ഇരിക്കില്ല നമ്മൾ. ഏകാന്ത ധ്യാനത്തിലെ മുനി ആര്യ ഭാഷയായ മൗനം ശീലിച്ച് സംസ്കൃത ചിത്തനാവുകയാണ്. മജ്ജിമനികായത്തിലെ ഭയഭേരവ സൂക്തത്തിൽ അരണ്യകവാസത്തെക്കുറിച്ച് പലവട്ടം ബുദ്ധൻ പറയുന്നുണ്ട്. മനുഷ്യന്റെ സുഖവ്യവഹാരത്തിനായി ഈ ജീവിതത്തിൽ തന്നെ ലഭിച്ച അവസരങ്ങളാണ്. അത് സർവജീവജാലങ്ങളോടും കാരുണ്യം വളർത്തുന്നതാണ്. വാനപ്രസ്ഥരും ആരണ്യകരുമായ പഴയ ഋഷിമാർ പറഞ്ഞതും പ്രവർത്തിച്ചതും തന്നെയാണ് ഞാനും ചെയ്യണതെന്ന് പറഞ്ഞുകൊണ്ടെങ്ങനെയാണ് ബുദ്ധൻ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും. ബുദ്ധൻ പറയുന്ന ആര്യ മൗനം, ആര്യ ഭാഷ എന്നീ തലങ്ങളിൽ നിന്ന് എത്രയോ മാറി മാറിയിട്ടാണ് ഇന്നത്തെ
ഭാഷാചരിത്രകാരന്മാരും ബുദ്ധമത പണ്ഡിതന്മാരും എല്ലാവരും ആര്യൻ എന്ന പദത്തെ കാണുന്നത്. അതിന്റെ ഉത്തരവാദിത്വം ബുദ്ധനിലല്ല, ബുദ്ധൻ അതൊന്നും പറഞ്ഞിട്ടില്ല. ബുദ്ധനെ ശരിക്കറിയാതെ പോയ പിൻഗാമികളും ചരിത്രകാരന്മാരുമാണ്, അവരുടെ പ്രവൃത്തികളാണ് നമ്മൾ ബുദ്ധനെ ഋഷി പരമ്പര എന്നൊക്കെ അകറ്റി നിർത്താൻ പഠിപ്പിച്ചിരിക്കുന്നത്. അത് അദ്ദേഹം നമ്മുടെ ഋഷി പരമ്പരയിലെ ഏറ്റവും മഹാനായ ഒരു ആളായിട്ട് തന്നെ വേണം നമുക്ക് കാണാൻ. തുഷ്ണീഭാവം അല്ലെങ്കിൽ മൗനം എന്ന് പറയുന്നതാണ് ആര്യ സത്യം. അതാണ് അദ്ദേഹം പറഞ്ഞത്, പരമാർത്ഥോഹി ആര്യാണാം തുഷ്ണീഭാവ. ആ പരമാർത്ഥ സത്യനെ നിർവചിക്കാൻ ഭാഷ അപര്യാപ്തമാണ്. ധർമാചരണവും ധർമാധ്യാപനവും തമ്മിലുള്ള ധർമാധ്യാപനം തമ്മിലുള്ള ഡൈലമ്മയാണ് ബുദ്ധന്റെ മൗനത്തിൽ വാസ്തവത്തിലുള്ളത്. ധർമ്മം ജീവിച്ച് കാണിക്കാനുള്ളതാണ്, പ്രസംഗിച്ച് പഠിപ്പിക്കാനുള്ളതല്ല. എന്നാൽ അവനവൻ ജീവിച്ച് കാണിച്ച സാധനം മാത്രമേ ധർമ്മാവുന്നുള്ളൂ. വെറുതെ പ്രസംഗിച്ചുകൊണ്ട് എന്താ കാര്യം? അതാണ് അദ്ദേഹം പറഞ്ഞത്. അത് ചിലത് പറയാൻ പറ്റാത്തതുണ്ട്, അത് ജീവിച്ച് കാണിച്ച ജീവിച്ച് കാണിക്കലാണ് ആര്യമൗനം ബുദ്ധന്റെ. അനക്ഷരമായ ഒന്നിനെ കേൾക്കാനോ പഠിപ്പിക്കാനോ എങ്ങനെ സാധിക്കും? അനക്ഷരസ്യ ധർമ്മസ്യ ശ്രുതി കാതെ സലാചക പ്രസന്നപാദ ഭാഷ്യം മാധ്യമിക കാര്യയുടെ. ലോകവും മയാ സാർദ്ധം വിവദതി നാഹം ലോകേന സാർദ്ധം വിവാദമി. ധർമ്മത്തിൽ വിവാദങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ധ്യാനം മൗനം ശ്രദ്ധ ശാന്തി നിർവ്വാണം ഈ സമതയിലും വിപസനയിലും, വിപസന ഉൾക്കാഴ്ചയാണ്, ഇൻസൈറ്റ് ആണ്, അവയുടെ രണ്ടിന്റെയും സമന്വയമായ യുഗനദ്ധയിലും എവിടെയാണ് വിവാദവും വിവാദിയുള്ളത്? സംയുക്ത നികായത്തിൽ വത്സഗോക്തൻ എന്ന സഞ്ചാരി ജീവാത്മാവിന്റെ അസ്തിത്വത്തെ കുറിച്ച് ചോദിച്ചപ്പോഴും ബുദ്ധൻ മൗനം പാലിച്ചത് ഇതുകൊണ്ടാണ്. ആനന്ദം പറഞ്ഞു, എന്തെങ്ങനെ അവിടുന്ന് മൗനം പാലിച്ചത്? എന്താ ഉത്തരം പറയാത്തത്? അപ്പൊ ബുദ്ധൻ പറഞ്ഞ എന്താ അറിയോ, ഉണ്ട് എന്ന് പറഞ്ഞാൽ ശാശ്വതമായ ആത്മാവ് ഉണ്ട് എന്ന് പറയുന്ന വൈനാശികരായ സന്യാസിമാരുടെയും ബ്രാഹ്മണരുടെയും ഞാൻ വാദം ശരിവെക്കുകയാണ് എന്ന് എല്ലാവരും വിചാരിക്കും. ഇല്ല എന്ന് ഞാൻ പറഞ്ഞ ആത്മാവില്ല എന്ന് പറയുന്ന വൈനാശികരായ സന്യാസിമാരുടെയും ബ്രാഹ്മണരുടെയും വാദം ശരിവെക്കണം. ഈ പറഞ്ഞ വാക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം, വൈനാശികർ എന്നുള്ള വാക്ക് രണ്ടുപേരെയും ഉപയോഗിച്ചു. ആത്മാവ് ഉണ്ട് എന്ന് പറയുന്നവരും ആത്മാവ് ഇല്ല എന്ന് പറയുന്നവരും വൈനാശികവാദികളായിട്ടാണ് ബുദ്ധം കണ്ടത്. അത് രണ്ടും ഞാൻ ശരിവെക്കുന്നില്ല, എന്തിനാ അതൊക്കെ ശരിവെക്കാൻ പോണെ? അതുകൊണ്ട് നല്ലത് മൗനാണ് എന്ന് വിചാരിച്ചു. രണ്ടു കൂട്ടരും അനുകൂലിച്ചു ഇല്ല, എതിർത്തു ഇല്ല. ആരുടെ ശത്രുതയും മിത്രതയും ഏറ്റുവാങ്ങിയില്ല. ഒരുവിധം ഡിപ്ലോമസിയാണ്, രാഷ്ട്രതന്ത്രമാണ് അല്ലേ അവിടെ തന്റെ മൗനം കൊണ്ട് ബുദ്ധൻ സാധിച്ചത്. ഇതിനെയല്ല പക്ഷെ അദ്ദേഹം ഇതിനെയല്ല പരമാർത്ഥ മൗനം എന്ന നിർവചനം കൊണ്ട് പറഞ്ഞത്. ഇതല്ല പരമാർത്ഥ മൗനം. അദ്ദേഹം പറഞ്ഞ പരമാർത്ഥ മൗനം ആര്യമൗനമാണ്. ഇത് അദ്ദേഹം തൽക്കാലം കൊണ്ട് ചെയ്തു എന്നുള്ളൂ. സദ്ധർമ്മപുണ്ഡലീകത്തിലെ അഭിജ്ഞയിലേക്ക് നയിക്കുന്ന സത്കർമ്മങ്ങളും ഗുണങ്ങളും മുമ്പേ ഇന്ത്യയിലെ ഋഷിമാരൊക്കെ ചെയ്തിരുന്നവ തന്നെയാണ്. വനവാസം, ഗിരിഗുഹകളിൽ ഏകാന്തമായിരുന്ന് ധർമ്മത്തെക്കുറിച്ച് ധ്യാനിക്കുക, സർവമാലിന്യങ്ങളും മനസ്സിന്റെ സർവമാലിന്യങ്ങളും ത്യജിക്കുക, ഇതൊക്കെ തന്നെയാണ്. പാലി സൂത്രങ്ങളിലെ ബുദ്ധൻ ഭിക്ഷുക്കളോട് പറയുന്നത് എന്താ? നിങ്ങൾ ഒന്നിച്ച് സഞ്ചരിക്കുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾ ധർമ്മത്തിനെ കുറിച്ച് മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മൗനം പാലിക്കുക. വെറുതെ ഉള്ള സംസാരം, അതായത് നമ്മൾ ഈ ഗോസിപ്പ് അല്ലെങ്കിൽ വെറും വാക്ക് എന്ന് പറയണില്ലേ, അത് പറയരുത്. ആര്യ മൗനത്തോടുകൂടി അതില്ലാതെയാവും. പരമാർത്ഥ സത്ത ഗ്രഹിക്കുന്നതോടുകൂടി അത് ഇല്ലാതെ ആവണം, എന്നാലേ നിങ്ങളൊരു ആര്യനാവുന്നുള്ളൂ. അപ്പൊ ഒരു നൊബിലിറ്റി വരുമ്പോഴാണ് നിങ്ങൾ ആര്യ മൗനം എന്നുള്ള ആ വാക്കും ആര്യൻ എന്നുള്ള പദവും വരുന്നത്. ഒരിക്കൽ പ്രതിസല്ലാനത്തിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ ചെന്ന് കാണാനുള്ള കാലമല്ല ആ കാലത്ത്. ബുദ്ധന്റെ ഗുരു ആരാലകാലാമ എന്ന ബ്രാഹ്മണന്റെ ധ്യാനം 500 തേര് ഒരുമിച്ച് അടുത്തുകൂടി കടന്നു പോയിട്ടും ഭംഗപ്പെട്ടില്ല. ഇന്ദ്രന്റെ തേരൊലി ബുദ്ധന്റെ ധ്യാനത്തിന് ഭംഗം വരുത്തി. ശബ്ദം ധ്യാനിക്കുന്നവർക്ക് മുള്ളുപോലെ അസഹനീയമാണ്. രണ്ട് കർഷകരെയും 4 കാളകളെയും വധിച്ച ഘോരമായ ഇടിമിന്നലും മഴയും ധ്യാനത്തിലിരിക്കുന്ന ബുദ്ധൻ അറിഞ്ഞില്ല. പൂർണ്ണ ധ്യാന സമാധിയിൽ ശബ്ദം പോലും ഒരു വിഘാതമല്ലാത്ത സ്റ്റേജിലായിരുന്നു ബുദ്ധൻ. അങ്ങനെ മൗനത്തിലാണ് ഇരുന്നിരുന്നത്. നിഗ്രോധൻ എന്ന സഞ്ചാരി സന്യാസി ബുദ്ധന്റെ പ്രജ്ഞയെ ചോദ്യം ചെയ്തു. സന്താനൻ എന്ന ഗൃഹസ്ഥനോട് നിഗ്രോധൻ പറഞ്ഞു, ശൂന്യാകാരത്തിൽ സദാ ഒറ്റയ്ക്കിരുന്ന് ഗൗതമന്റെ പ്രജ്ഞ നശിച്ചു. സംസാരിക്കാൻ തയ്യാറല്ലാത്തവൻ എങ്ങനെ ഒരു പരിഷത്തിനെ ബോധിപ്പിക്കും? പശു പുറംപുല്ലു നിന്ന് നടക്കുന്ന പോലെയാണ് ശമണ ഗൗതമന്റെ സംസാര വിഷയങ്ങൾ. ഞങ്ങളുടെ പരിഷത്തിൽ ഗൗതമൻ വരട്ടെ, ഞങ്ങൾ പൊട്ടി ഒന്നുമില്ലാത്ത പൊട്ടക്കുടം പോലെ ശൂന്യഘടം പോലെ അദ്ദേഹത്തിനെ തോൽപ്പിച്ച് ഉരുട്ടി കാണിച്ചു തരാമെന്ന് ഞാൻ ഗ്രോധൻ പറഞ്ഞു.
സഭയിൽ അങ്ങനെ നിഗ്രോധനും ബുദ്ധനും കൂടി വാദം ചെയ്തപ്പോ നിഗ്രോധനെ ബുദ്ധൻ തോൽപ്പിച്ചു. എന്നിട്ടും നിഗ്രോധൻ ബുദ്ധന്റെ ശിഷ്യനായില്ല. കോൺവെർസേഷൻ എൻറിച്ചസ് ബട്ട് സോളിറ്റ്യൂഡ് ഇസ് ദ സ്കൂൾ ഓഫ് ദ ജീനിയസ് എന്ന എഡ്വേർഡ് ഗിബന്റെ വാക്കുകളുടെ അർത്ഥവ്യാപ്തി ഇന്നും ബുദ്ധന്റെ കാലത്ത് എന്ന പോലെ എല്ലാവർക്കും ബാധകമാണ്. ഞാനിത് പറയുന്നത് ഈ വിവാദത്തിന് താല്പര്യമുള്ള ആളുകളെ പ്രത്യേകം ഉദ്ദേശിച്ചിട്ടാണ്. കുറെ കാര്യങ്ങൾ പലപ്പോഴും വിവാദം ഇല്ലാതെ കഴിക്കുകയാണ് നല്ലത്. ശബ്ദം മുള്ളുപോലെയാണ്. വിഹാരങ്ങളിൽ മൗനാന്തരീക്ഷം നിർബന്ധമാണ്. അമ്പഷ്ടൻ അല്ലെങ്കിൽ അമ്പത്തൻ എന്നൊരു ബ്രാഹ്മണ ബാലനോട്, അത് വൈദ്യ കുടുംബത്തിലെ ആളാണ്, ആ ബ്രാഹ്മണ ബാലനോട് ദീർഘനികായം എങ്ങനെയാണ് ബുദ്ധ സവിദേയത്തിലേക്ക് പോകേണ്ടത് എന്ന് ഉപദേശിക്കുന്നുണ്ട്. വാതിലടച്ചു കാണുന്ന സ്ഥലത്താണ് ഗുരു വസിക്കുന്നത്. ശബ്ദമുണ്ടാക്കാതെ ഇടനാഴിയിലേക്ക് കയറുക. ഒന്നുകിൽ നേർത്ത ഒരു ചുമ, അല്ലെങ്കിൽ വാതിലിന്റെ ചെറിയൊരു മുട്ട്, അദ്ദേഹം നിനക്കായി വാതിൽ തുറന്നു തരും എന്നാണ്. ഇത് എന്താ പറയാ, മണിയടിച്ചതല്ല അമ്പലക്ഷേത്രം തുറപ്പിക്കണമായി, അല്ലെങ്കിൽ ബൈബിളിൽ പറയണ പോലെ മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയണ പോലെയാണ് അത് പറയുന്നത്. ജീവകന്റെ ഉപദേശപ്രകാരം അജാത ശത്രു ബുദ്ധനെ കാണാൻ ചെന്നു. രാജകീയ പരിവാരവുമൊത്ത് ആമ്രവനത്തിൽ ബുദ്ധൻ തന്റെ ശിഷ്യർക്ക് ധർമ്മോപദേശം ചെയ്യുന്നതിന്റെ അടുത്ത് എത്തിയപ്പോൾ രാജാവിന് പെട്ടെന്നുള്ളിൽ ഒരു ഭയം തോന്നി. അദ്ദേഹം ചോദിച്ചു, ജീവക നീ എന്നെ കളിപ്പിക്കുകയാണോ? എന്നെ ശത്രുക്കൾക്ക് പിടിച്ചു കൊടുക്കുകയാണോ? എന്താണ് ഇങ്ങനെ ഇവിടെ യാതൊരു ശബ്ദമില്ലാതെ ശാന്തായിരിക്കുന്നത്? ഇത്രയും വലിയൊരു ആൾക്കൂട്ടം, ഒരു തുമ്മലിന്റെ ചുമയുടെ ശബ്ദം പോലും നിന്റെ മൗനത്തെ വഞ്ചിക്കുന്നില്ല. ജീവകൻ രാജാവിനോട് ഭയപ്പെടാതെ അടുത്തേക്ക് പോകൂ എന്ന് പറഞ്ഞു. അപ്പൊ നടുവിലെ തൂണു ചാരിയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുകയായിരുന്നു ശാക്യമുനി. രാജാവ് ആദരപൂർവം ഒരു വശത്തേക്ക് മാറി നിന്നു. മൗനമായി ശാന്തമായി ഒരു നിർമ്മല തടാകം പോലെ ഇരിക്കുന്ന ഭിക്ഷുവിന്റെ സംഘത്തെ കണ്ട് രാജാവ് വിചാരിച്ചത് എന്താ അറിയോ? ഈശ്വര, ഈ ഭിക്ഷുക്കൾക്ക് ഇപ്പൊ കിട്ടണ ഈ ശാന്തി എന്നെങ്കിലും എൻ്റെ മകൻ ഉദയഭദ്രന് ലഭിക്കുമോ എന്നാണ് രാജാവ് അപ്പൊ മനസ്സിൽ വിചാരിച്ചത്. അതായത് അത്രയും ആ രാജാവിന് ആ ശാന്തി സുഖമായിട്ട് തോന്നി. ബുദ്ധൻ ദൂരെ നിന്ന് വരുന്നത് ഒരു പ്രാവശ്യം പോത്തപാദം കണ്ടു. അദ്ദേഹം സദസ്യരോട് പറഞ്ഞു, ശബ്ദല്ലോത മൗനമായിരിക്കുക, ശമണൻ ഗൗതമൻ വരുന്നുണ്ട്. ഈ ആയുഷ്മാൻ ശാന്തിയെ സ്നേഹിക്കുന്നവനാണ്, മൗനത്തെ പുകഴ്ത്തുന്നവനാണ്. നാം മൗനിയായിട്ടിരുന്നാൽ ഒരുപക്ഷെ അദ്ദേഹവും നമ്മോട് ചേരും. ഇത് കേട്ട എല്ലാ തപസ്സികളും മൗനികളായിരുന്നു. ജീവിതത്തിന്റെ, ഇതിപ്പോ ഞാൻ ഇത്രയും പറയുമ്പോ എൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ജീവിതത്തിന്റെ 90% മൗനത്തിലും ഏകാന്ത ധ്യാനത്തിലുമാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു ഗോസിപ്പിന് പോവാൻ തോന്നിയിട്ടുമില്ല, പോകേണ്ട സന്ദർഭങ്ങൾ കിട്ടലും ഇല്ല. അത് വേറെ. ബുദ്ധന്റെ മൗനത്തിന്റെ സമ്പ്രസാദവും ശാന്തിയും എന്റെ ചിത്തത്തിന് അനുഭവിക്കാനാവുന്നുണ്ട് എന്ന് പറയുക കൂടി വേണല്ലോ. അതാണ് ഞാൻ പറയുന്നത്. ആ മൗനത്തിന്റെ ആഴം സ്പർശിക്കുമ്പോൾ ആരണ്യകങ്ങളിൽ പ്രണവധ്വനിയായി സാമസംഗീതത്തിന്റെ ശമന താള സ്വരലയങ്ങൾ ബോധിച്ചെത്തിയ അവതാരത്തിൽ ശാന്തിദേവൻ പറഞ്ഞതുപോലെ എൻ്റെ ഉള്ളിലും തോന്നുകയാണ്. എപ്പോഴാണ് നമുക്ക് അരണ്യങ്ങളിൽ പാർക്കാൻ കഴിയുക? മാനുകൾക്കും പറവകൾക്കും വൃക്ഷങ്ങൾക്കും നടുവിൽ, അസുഖകരമായ അതൊന്നും പറയാത്തവരുടെ നടുവിൽ, എപ്പോഴും ബന്ധപ്പെടാൻ ആനന്ദം തോന്നുന്നവരുടെ നടുവിൽ. ഒരു പാട്ടിൽ കേട്ടിട്ടില്ല, ഒരു മലയുടെ താഴ്വരയിൽ ഒരു കാട്ടാറിൻകരയിൽ താമസിക്കാൻ മോഹം എനിക്കൊരു താമസനെപ്പോലെയും. അതുപോലെ ശബ്ദായമാനമായ നഗരങ്ങളിലെ ഫ്ളാറ്റിലെ മുറിയിലെ ഏകാന്ത ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് മൗനമാധുര്യത്തിന്റെ ശമം സമത അറിയുന്നു അനുഭവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിന്റെ ധന്യത. ഈ ചോയ്സ്ലെസ് അവയർനെസ് കൊണ്ട് ധന്യമാണ് ജീവിതം എന്നുണ്ടെങ്കിൽ കാടും നാടും ഒക്കെ സ്വർഗ സാമന്യാണ്. ജീവിതം, ഈ ജീവിതത്തിൽ നമ്മൾ തന്നെയാണ് നരകാക്കുന്നതും സ്വർഗാക്കണതും. ബുദ്ധന്റെ ആര്യ മൗനം എന്ന പരമാർത്ഥ സത്തയെ ഉൾക്കൊള്ളലാണ് ശരിയായ ബുദ്ധമതം. ഇനി എന്താണ് ആര്യസത്യം? അതിനെക്കുറിച്ച് നമുക്ക് പറയാം.